ಸಕಲ ನಿನಾದ ಕರಲೆ ನಿಶಬ್ದ ಕೋಡೆ ಭುಜೈ ದೃಢ ಕರ ಕರವಾಲೆ ಅಮ ನಮ ನಮ ಎತ್ತು ಬೋಲೆ ದೃತ ತಲಧಾರಿ ನಿನ್ನ ಮಾಮಿಗಾರಿ ನಿನ್ನೆ ಮೊದಲ ಬಾರಿ ನಿಮ್ಮಾದರಂಬಂತೆ ಮಾತರಂ ವಂದೇ ಮಾತರಂ ವಂದೇ ಮಾತರಂ ವಂದೇ ಮಾತರಂ ವಂದೇ ಮಾತರಂ നമ്മളെ സ്വാതന്ത്ര്യദിനമായിട്ട് കൊടി ഉയർത്തിയത് കൊണ്ട് മാത്രം സ്വാതന്ത്ര്യദിനം പൂർണ്ണമാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് വളരെ സംശയജനകമായ ഒരു കാര്യമാണ്. നമ്മുടെ ഇപ്പോൾ ആദിവാസി മേഖല എടുക്കുകയാണെങ്കിൽ തന്നെയും അവിടെ ഇനി ഒരുപാട് വികസനങ്ങൾ വരുന്നുണ്ട്, വരുമെന്നൊക്കെ പറയുന്നതല്ലാതെ അവിടെ ഇനിയും വികസിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പില്ല. അപ്പോൾ ഇനി വരാൻ പോകുന്ന സ്വാതന്ത്ര്യദിനത്തിലും അതുപോലെ ഇനി വരാൻ പോകുന്ന നാളുകളിലും നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കണം, സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ നമ്മളുടെ എല്ലാ ജനതയ്ക്കും ഒരുപോലെ സ്വതന്ത്രമായിട്ട് ഈ ഭൂമിയിൽ ഈ ലോകത്ത് ജീവിക്കാൻ സാധിക്കും എന്നുള്ള ഒരു വലിയ ഉറപ്പ് നമുക്ക് എല്ലാവരുടെയും മനസ്സിലും അതുണ്ടാവണം. വ്യക്തിപരമായിട്ടായാലും മതപരമായാലും എന്തായാലും ഇന്ത്യ എന്ന രാജ്യം ലോകത്തിനെന്ന് മാതൃകയാണ്. ഏത് മതേതരത്വത്തിലും അതുപോലെ തന്നെ ഇത്രയും വലിയൊരു രാജ്യം, അപ്പോൾ ആ അതിലെ ഒരു ചെറിയ രീതിയിൽ ഭംഗം വരുന്നു. ഇന്ത്യ എന്ന രാജ്യത്ത് എല്ലാവർക്കും ജീവിക്കണം, അത് അവരുടെ പ്രാർത്ഥനാ സ്വാതന്ത്ര്യമായാലും അതുപോലെ ഭക്ഷണം വസ്ത്രം പാർപ്പിടം എല്ലാം, അപ്പോൾ ആ രീതിയിലേക്ക് മടങ്ങിപ്പോകണം എന്നുള്ളതാണ് നമുക്ക് ഇതിനെക്കുറിച്ച് ഇപ്പോൾ നമ്മളുടെ ഒരു അഭിപ്രായം. ആയിരത്തി തൊള്ളായിരത്തി 1947 ഓഗസ്റ്റ് 14 തീയതി രാത്രി 12 മണിക്കാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അതിൻ്റെ ആഘോഷമായിട്ടാണ് ഈ നമ്മൾ ഇന്നത്തെ പതാകം ഉയർത്തുന്നത്. എല്ലാവരും കൂടി വന്നവർക്കെല്ലാവരും കൂടി രാസങ്ങളും പുറമേലെ രാജ്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ കുറച്ചും കൂടെ സ്വാതന്ത്ര്യം ഉണ്ട് ഇപ്പം. എന്നിരുന്നാലും ഇപ്പം നമുക്ക് ധൈര്യമായിട്ട് എവിടെ വേണേലും രാത്രിയാണേലും പോകാം, എന്തിനും എല്ലാത്തിനും എല്ലാ തരത്തിലും സ്ത്രീകൾക്ക് ഇപ്പം എല്ലാ പഞ്ചായത്ത് വെച്ച് നോക്കുകയാണെങ്കിലും ഇപ്പം പ്രസിഡന്റ് ആകാനുള്ള കഴിവ് വരെ സ്ത്രീകൾക്ക് ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥ സ്വാതന്ത്ര്യം ഇപ്പം നമുക്ക് കിട്ടുന്നില്ല, അതാണ് യഥാർത്ഥം. കാരണം എന്താണ്, കേരള ഇന്ത്യ രാജ്യത്ത് നമുക്ക് ജീവിക്കണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ്. കഷ്ടപ്പാടുകൾ ഏത് ജോലിയിലായാലും, പെട്രോൾ വില വർധന, ഡീസൽ വില വർധന, നമ്മളെ വാഹനത്തിൻ്റെ നികുതി വർധന, ഇൻഷുറൻസ് വർധന, മൊത്തത്തിൽ ജീവിക്കാൻ തന്നെ ഒരു കൊറോണ വന്ന് 3 വർഷത്തോളം നമ്മൾ കഷ്ടപ്പാട് ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചു. ടോട്ടലി പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യം ഉണ്ട്, എന്നിരുന്നാലും നമ്മളിപ്പോഴത്തെ സ്വാതന്ത്ര്യം നമുക്ക് നഷ്ടപ്പെട്ട പോലെയാണ്. പൊങ്ങുക പൊങ്ങുക പൊൻകൊടിയേ, പൊങ്ങുക പൂർണ്ണ ജയക്കൊടിയേ, സ്വാതന്ത്ര്യോദയമാരുതനിൽ ശ്രീതിരളും പടിപ്പാറുക നീ, പൊങ്ങി പൊങ്ങിപ്പാറുക നീ മംഗളമേവുക കാന്തികളാൽ.